റബ്ബേ മഹദീൻ ഹുസൈന് തീരെ സുഖമില്ലാണ്ടോ അപ്പം ഹുസൈന് പൂർണ്ണ ശിഫ കൊടുക്കണം റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ നമ്മൾ ഹലീൽ എന്ന് പറയുന്ന പൊന്നുമോൻ്റെ ഉപ്പ അഷറഫിക്ക മോനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നു. ഉപ്പ ഒരുപാട് കാര്യങ്ങൾ മോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഏതായാലും ഇൻഷാല്ലാഹ് ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹലീലെന്ന് പറയുന്ന പൊന്നുമോൻ്റെ ജീവിതം പഠിക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾക്കും പൊന്നുമക്കൾക്കും ആ ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ മക്കൾക്കൊക്കെ ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ ഉപ്പമാരെയും ഉമ്മമാരെയും അരികിൽ വന്നിട്ട് കരയാറുണ്ടല്ലോ അല്ലേ. എന്നാൽ ഹലീലെന്ന് പറയുന്ന പൊന്നുമോനിക്ക് വേദന സഹിക്ക വയ്യാതെ, പൊന്നുമോൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ട് കൈയും മുറിച്ചിട്ട് കഴിഞ്ഞാലും ഞാൻ സഹിക്കുന്ന അത്ര വേദനൻ്റെ അത്ര വരില്ല എന്ന്. എന്നിട്ടും പൊന്നുമോന് ദുആ ചെയ്യലെങ്ങനെയെന്നറിയോ, അള്ളാഹു എനിക്ക് ഖൈറ് തരണേ അള്ളാന്ന്, എനിക്ക് ഖൈറ് തരണേ അള്ളാന്നാണ് ആ പൊന്നുമോന് ദുആ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപ്പ് പറഞ്ഞു തന്നു. എന്നിട്ട് ഉപ്പ പറയുന്നുണ്ട് ഇങ്ങനെ മരിക്കുന്ന 3 ദിവസങ്ങൾക്ക് മുമ്പ് മകന് മാരിബിൻ്റെ ശേഷം ഫാത്തിഹ ഓതിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നതെന്നറിയോ, മഹദീൻ ഉസ്താദിന് വേണ്ടിയിട്ടാണ്. സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല ദുആ ചെയ്യുന്നത്, മഹദീൻ ഉസ്താദിന് വേണ്ടിയിട്ടാണ്. പടച്ചോനെ മഹദീൻ ഉസ്താദ് ഒരുപാട് കാലമായല്ലോ ജയിലിൽ കിടക്കുന്നത്. അള്ളാഹു അവർക്ക് ഇനി മോചനം നൽകണേ പടച്ചോനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാ, കുടുംബത്തോടുകൂടെ ഒരുപാട് കാലം ജീവിക്കാൻ അവർക്ക് ഇനി തോഫീക്ക് നൽകണേ അള്ളാ. എന്നിങ്ങനെ പൊന്നുമോൻ ഇങ്ങനെ ദുആ ചെയ്യണത്രേ. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് തൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കിടന്ന് രോഗികൾക്ക് വേണ്ടിയിട്ട് ഹലിലെന്ന് പറയുന്ന പൊന്നുമോന് ദുആ ചെയ്യാണ്. എന്നിട്ടോ മുമ്പ് കിടന്ന ഹോസ്പിറ്റലിലെ രോഗികൾക്ക് വേണ്ടിയിട്ടും ഹലിലുമോൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉപ്പ പറയാണ് അവസാനമായിട്ടാണ് അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, പടച്ചോനെ എനിക്ക് ഇനി ഖൈറ് തരണേ അള്ളാന്ന്. എത്ര നല്ല മനസ്സാലേ. മാത്രമല്ല ആ പൊന്നുമോൻ്റെ ഒരു ആഗ്രഹം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണ് എൻ്റെ പൊന്നുമോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ, എൻ്റെ പൊന്നുമോൻ്റെ ആഗ്രഹം ഹാഫിലാകാനായിരുന്നു, ഹാഫിലാകാനായിരുന്നു എൻ്റെ പൊന്നുമോൻ്റെ ആഗ്രഹം എന്ന്. മദ്രസയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്കൂളിൽ പോകാൻ അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ല, മദ്രസയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര. അള്ളാഹു എത്ര നല്ല മനസ്സല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്കും ഉപ്പക്കും തൻ്റെ പൊന്നുമോൻ ഹാഫിലായതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം അത്രയും ആഗ്രഹം വെച്ചതായിരുന്നു ആ പൊന്നുമോൻ. അതുപോലെ തന്നെ ആ പൊന്നുമോനുണ്ടല്ല, ഞാൻ ആ ഉപ്പ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് തരാമെന്നുള്ളൂ. ആ ഉപ്പ ഇങ്ങനെ സന്തോഷത്തോട് പറയാണ് എൻ്റെ മകന് 2 തവണയാണ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടത്. ഇത്ര സന്തോഷം ഉണ്ടാകും ഉപ്പാക്ക് അല്ലേ. ഒരുപാട് വേദനകൾ സഹിച്ചിട്ടും എപ്പോഴും പടച്ചോനെ എനിക്ക് ഖൈറ് തരണേ അള്ളാ എന്നാണ് ദുആരക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹിനെയൊക്കെ കാണാൻ സാധിച്ചത്. റസൂലുള്ളാഹിനെ കാണാനുള്ള ഏറ്റവും വലിയ കാരണം എന്തെന്നറിയോ, ഉപ്പ പറയുന്നുണ്ട് എൻ്റെ മകന് വയല് ഭയങ്കര ഇഷ്ടമായിരുന്നു, യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് വയല് കേട്ടിരുന്നു. ഫോണ് ധൈര്യത്തിൽ കൊടുത്തു പോകാൻ കഴിയുന്നു അത്രേ. കുട്ടി എപ്പോഴും വയലും നല്ല നല്ല കാര്യങ്ങളും മാത്രമാണ് കേൾക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഇങ്ങനെ എപ്പോഴും കേൾക്കും അത്രേ. സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വയലായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊന്നുമോനക്ക് ഉപ്പയോട് പറഞ്ഞാലോ, പൊന്നുമോൻ പറഞ്ഞാലോ, ഉപ്പ എനിക്ക് റസൂലുള്ളാഹിൻ്റെ വഫാത്തൊന്ന് ഇട്ടിരുമെന്ന് പറഞ്ഞാലോ വയല്. അങ്ങനെ ഉപ്പ ഇട്ട് കൊടുത്തു. അങ്ങനെ പൊന്നുമോന് കേട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാനോട് പറയാണ്, ഉപ്പ ഇന്ന് നെറ്റിയിലൊന്ന് മണത്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ വേറെ എന്തോ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഉപ്പ മണത്ത് നോക്കി അത്രേ. ഉപ്പയോട് പറയാണ്, ഉപ്പ എനിക്ക് സ്വർഗത്തിലെ വാസന അറിയാൻ കഴിയുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരുപാട് നന്മകളാണ് ആ പൊന്നുമോൻ്റെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60-70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ കാണാനും റസൂലുള്ളാഹിൻ്റെ സ്വപ്നത്തിൽ കാണാനും അതുപോലെ തന്നെ മറ്റുള്ള ക്ഷമിക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് സംശയമാണ്. പക്ഷെ നമ്മുടെ ഹലീൽ എന്ന് പറയുന്ന പൊന്നുമോനക്ക് ഇതൊക്കെ സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവേ ആ പൊന്നുമോനെ വളർത്തിയ, ഇത്രയും നല്ല രീതിയിൽ വളർത്തിയ ഉമ്മാക്കും ഉപ്പാക്കിനി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാ. ഇതാ ഇൻഷാ അള്ളാ ആ പൊന്നുമോൻ്റെ ഉപ്പ പറയുന്ന വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം.
അവളോട് ഭാര്യ കഴിഞ്ഞപ്പോഴത്തേക്കും ഫാത്തിമ പറഞ്ഞു റസൂലുള്ളാഹ് അവർക്ക് ഫാത്തിമ ഓതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആവർത്തി ഇവനിപ്പ് ശിഫയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ദ്വാ ഇറക്കണല്ലോ. ദ്വാ ഇറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാണ് റബ്ബെ മഹദിനുസാന് തീര സോയില്ലാണ്ടോ അപ്പം അവസാന് പൂർണ്ണ ശിഫ കൊടുക്കണം റബ്ബെ. അവസാന് കുടുംബാംഗങ്ങളുടെ കൂടെ നല്ല തൃപ്തിയോടുകൂടി കാലങ്ങളോളം ജീവിക്കാനുള്ള ആഫിയത്ത് കൊടുക്കണമല്ല. ഇനിയൊരു ജയിലില് കിടത്തല്ല, ജയിലില് വർഷങ്ങളായിട്ട് കിടക്കണോ റബ്ബെ, ആ ജയിൽ മോചനം കൊടുക്കണം റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കിടക്കുന്ന ആശുപത്രിയിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കിടന്ന ആശുപത്രി കിടന്ന് അവൻ കിടന്ന് ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവനക്ക് വേണ്ടി ഇതായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ ഇവനക്ക് റബ്ബെ ഹയർ എനിക്ക് നൽകണേ എന്നും പറഞ്ഞുകൊണ്ട് അതുമായിരുന്നു. ശിഫ അല്ല ചോദിക്കണം, എന്നോട് എപ്പോഴും പറയാം എനിക്ക് ശിഫ വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ആഹാരം മതി 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 എന്നും പറഞ്ഞുകൊണ്ട് അവൻ തേടിക്കൊണ്ടിരുന്നത്. ഹാഫിളാനായിരുന്നു ഏറ്റവും കൊതി, മദ്രസയിൽ പോകാൻ ഏറ്റവും കൊതിയായിരുന്നു, സ്കൂളിൽ പോകണ്ടെന്നാ പറയും. ഈ സിറാജുദ്ദീൻ ഖാസിമിയുടെ പ്രസംഗം കേട്ടോണ്ടാ കിടക്കുള്ളൂ. അതാ റസൂലുള്ളാഹിയുടെ ഓഫാത്ത്, അതാണ് മെയിനായിട്ട് കേൾക്കണം. പിന്നെ കേൾക്കണതെന്ന് പറഞ്ഞാൽ കബീർ ബാക്കർ ഉസ്താദിന്റെ പ്രസംഗം, സിംസാർ ഉസ്താദിന്റെ പ്രസംഗം, ഇവരുടെ മൂന്നുപേരുടെ കേൾക്കുള്ളൂ. അത് കേട്ടോണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഞാൻ മരിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതെ എനിക്ക് റസൂലുള്ളാഹിയുടെ ഓഫാത്ത് കേൾക്കണമെന്നും പറഞ്ഞ് കേട്ടു. കേട്ടതിന് ശേഷമാണ് എന്നോട് പറഞ്ഞ് നെറ്റ് മണക്ക്, എൻ്റെ നെറ്റി ഒന്ന് മടത്തി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഈ നെറ്റി ഇങ്ങനെ ഇനി കണ്ണിന് പറ്റില്ലാത്തതുകൊണ്ട് ചൊറിഞ്ഞ് പറഞ്ഞ് ചോര വരുത്തും. അപ്പോൾ ഇനി നല്ല ചള്ളു മണമാണോ വന്നിട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ മണത്തി നല്ല മണം, അപ്പം എന്നോട് ഞെക്കിച്ച് എനിക്ക് സ്വർഗത്തിൻ്റെ മണം കിട്ടുക, അത് അയക്കിച്ചോട് മണത്തി നോക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഈ പ്രസംഗം അതും ഇതൊക്കെ കേട്ടോണ്ടാ കിടക്കുള്ളൂ. വേറെ ഏത് പിള്ളേരാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമുകളെയോ, ഗെയിം ഇതൊക്കെ കളിക്കുമായിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ സമയം പോക്കിൽ, അല്ലാണ്ടൊരു ഏത് ഫോണും കൊച്ചിൻ്റെ അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടോ അവർ ചള്ളും വീഡിയോയോ ഒന്നും കാണൂല. ആ ഗെയിം എന്തെങ്കിലും കളിക്കും, അവരവൻ്റെ കാര്യം നോക്കിയിരിക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒറ്റ വിത്തും ആയിക്കില്ല. പിന്നെ എന്നിട്ട് സിംസാറിലെ ഹുസൈനെ കണ്ടു, വേറെ കില്ല കൊണ്ട് കൊടുത്തു കൊച്ചിന്. പിന്നെ കബീർ ബാക്കി ഹുസൈനെ കണ്ടു, പിന്നെ സിറാജുദ്ദീൻ ഹുസൈനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അത് കാണാൻ പറ്റിയില്ല, ശനിയാഴ്ച കാണാൻ ഒരവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അവർ ആശുപത്രിയിലായിരുന്നു, കാണാൻ പറ്റിയില്ല. അവസാനം ഭയങ്കര സങ്കടമായി പോയി. ഇൻഷാല്ലാ ചിലപ്പോൾ ഉസ്താദ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാന്ന് അറിയില്ല. എന്തായാലും ഉസ്താദിനെ കാണുന്നതിന് മുമ്പ് അവിടെ പോയി. അതുപോലെ രണ്ടു പ്രാവശ്യം അവന് റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പുത്തുമ്പള്ളി സലാത്ത് കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വണ്ടിയിലിരുന്ന് വീട്ടിൽ വന്നോടും വരെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന് കിടന്നപ്പോഴും സലാത്ത് ചൊല്ലി. പിന്നെ അന്ന് രാത്രിയിൽ ഇവൻ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടു. അപ്പം കണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കും, അതിൻ്റെ നടുത്ത് റസൂലുള്ളാഹ് ഇരിക്കും. ഇവൻ ചെന്നത് ഇവൻ്റെ എന്നാ പേരും ചോദിച്ചു, കാര്യങ്ങളും ചോദിച്ചു, കയ്യിലും മുത്തം കൊടുത്തു, നെറ്റിയിൽ മുത്തം കൊടുത്തു. ഇവൻ ചെന്നത് അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം മാറി കൊടുത്തു. അത് തിരിച്ചു വന്നിട്ട് അത് ആരാന്ന് ചോദിച്ചു, അതാ റസൂലുള്ളാഹ്, അതാ ആയിരിക്കണം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് കണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ കബറും കാണിച്ചു കൊടുത്തിട്ട് ആ കബറിലെല്ലാം റസൂലുള്ളാഹ് കിടക്കുക, അരയ്ക്ക് മേളിലേക്ക് കയ്യും കെട്ടി കിടക്കുക. അപ്പോൾ കൊച്ചിന് ആ പ്രകാശം കാരണം രണ്ടാമത്തേത് മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ പ്രകാശം വന്നാൽ പറഞ്ഞു രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മകൻ റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ടത് ഉപ്പ് പറയുകയാണ്, എത്ര സന്തോഷത്തോടെ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിക്കാൻ തോഫീക്ക് നൽകട്ടെ. ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്, നല്ലതുപോലെ ജീവിക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹലീൽ എന്ന് പറയുന്ന പൊന്നുമോൻക്ക് മാത്രമല്ല, നമ്മുടെ മക്കളെയും നല്ലതുപോലെ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല വയലൊക്കെ കേൾപ്പിച്ചുകൊണ്ട് വളർത്തുക എന്നുണ്ടെങ്കിൽ അവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ, അതിൽ എന്ന് പറയുന്ന പൊന്നുമോൻ്റെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.